നമസ്കാരം. അമേരിക്കയിൽ സ്ട്രീറ്റ് പാർട്ടി സംഘർഷത്തിൽ കലാശിച്ചതിന് പിന്നാലെ വെടിവെപ്പും കത്തിക്കുത്തും അരങ്ങേറി. ന്യൂയോർക്കിലെ സിറക്യൂസിൽ നടന്ന സ്ട്രീറ്റ് പാർട്ടിക്കിടെയാണ് വൻ സംഘർഷമുണ്ടായത്. ആക്രമണത്തിൽ 13 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 4 പേർക്ക് വെടിയേറ്റാണ് പരിക്കേറ്റത്. 5 പേർക്ക് കുത്തേറ്റു. കാറിടിച്ചും ചിലർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രാദേശിക സമയം ഇന്നലെ പുലർച്ചെ 12:22 സിറക്യൂസിലെ ഡേവിസ് സ്ട്രീറ്റിലെ 100 ബ്ലോക്കിൽ നിന്ന് വെടിയൊച്ചകൾ കേട്ടത്. ഇത് സിറക്യൂസ് പോലീസ് വക്താവ് മാത്യു മാലിനോസ്കി സ്ഥിരീകരിച്ചു. പരിക്കേറ്റവരിൽ 10 പേർ സ്ത്രീകളും 3 പേർ പുരുഷന്മാരുമാണ്. 17-നും 25-നും ഇടയിലാണ് ഇവരുടെ പ്രായം. പരിക്കേറ്റവരെ തെരുവിൽ നിന്നും ആശുപത്രിയിൽ നിന്നുമാണ് കണ്ടെത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു. ഹൈസ്കൂൾ കോളേജ് വിദ്യാർത്ഥികളടക്കം 100 കണക്കിന് പേരാണ് തെരുവിൽ ഒത്തുകൂടിയിരുന്നത്. ഇതിനിടെയാണ് സംഘർഷവും വെടിവെപ്പും ഉണ്ടായത്. കൈകളിലും വയറ്റിലുമാണ് പലർക്കും വെടിയേറ്റത്. കുത്തേറ്റവരിൽ തലയ്ക്കും കൈകാലുകൾക്കും വയറിനും പരിക്കേറ്റവരുണ്ട്. കാറിടിച്ചും ചില ആളുകൾക്ക് പരിക്കേറ്റു. ഇവരുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. സമൂഹമാധ്യമങ്ങളിലൂടെ പരസ്യം നൽകിയാണ് ഡേവിസ് സ്ട്രീറ്റിൽ പാർട്ടി സംഘടിപ്പിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്നാൽ പാർട്ടി സംഘടിപ്പിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്നും തെരുവുകളിൽ പോലീസ് വിന്യാസം ഏർപ്പെടുത്തിയിരുന്നില്ലെന്നും റോഡുകൾ ബ്ലോക്ക് ചെയ്തിരുന്നില്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതേസമയം അർദ്ധരാത്രിക്ക് മുൻപ് സ്ഥലത്ത് അടിപിടിയുണ്ടായെന്നാണ് സമീപവാസിയുടെ മൊഴി. ആദ്യത്തെ അടിപിടി പെട്ടെന്ന് അവസാനിച്ചെങ്കിലും പിന്നാലെ വീണ്ടും സംഘർഷമുണ്ടായെന്നും തുടർന്നാണ് ഡസൻ കണക്കിന് തവണ വെടിയൊച്ച കേട്ടതെന്നും സമീപവാസി പറഞ്ഞു. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്.